എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. രക്തദാനം മഹാദാനം, ഈ വാചകം കേട്ടില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. രക്തദാന ദിനമായി ആചരിക്കുന്ന ഇന്ന് രക്തദാനത്തെ കുറിച്ച് 3 സുപ്രധാന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ഈ ദിവസത്തിന്റെ പ്രത്യേകത. 2, ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ആരാകാം. 3, രക്തദാനത്തിന്റെ മഹാത്മ്യം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്ന്, ഈ ദിവസത്തിന്റെ പ്രത്യേകത. സുരക്ഷിതമായ രക്തദാനത്തിന്റെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും സ്വമേധാ രക്തദാനം ചെയ്യുന്നവരെ ആദരിക്കാനുമായി ലോക ആരോഗ്യ സംഘടന തിരഞ്ഞെടുത്ത ദിവസമാണ് ജൂൺ 14. ഈ ദിവസം തിരഞ്ഞെടുക്കാനായി ഒരു കാരണമുണ്ട്. രക്തഗ്രൂപ്പുകളും RH ഘടകവും ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായ കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനമാണ് ജൂൺ 14. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ഈ ദിവസം ബ്ലഡ് ഡോണർ ഡേ ആയി WHO ആചരിക്കാനായി തീരുമാനിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. 2, ഈ ദിവസത്തിൽ താങ്കൾക്ക് ആരാകാം. താങ്കൾക്ക് ഒരു രക്തദാതാവ് ആകാം. ജീവന്റെ നദി എന്നറിയപ്പെടുന്ന രക്തം ദാനം ചെയ്യുന്നതിലൂടെ താങ്കൾക്ക് ഒരു ജീവൻ നിലനിർത്താനായി സാധിക്കും. രക്തം ദാനം ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഞാൻ വേഗത്തിൽ പറയാം. മാനസികമായും ശാരീരികമായും പൂർണ്ണ ആരോഗ്യമുള്ള 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീക്കോ പുരുഷനോ രക്തം ദാനം ചെയ്യാം. ദാതാവിന്റെ ശരീരഭാരം 45 കിലോയിൽ കൂടുതൽ ആയിരിക്കണം. ഹീമോഗ്ലോബിന്റെ അളവ് 12.5 GM കൂടുതൽ ആയിരിക്കണം. ശരീര ഊഷ്മാവും ബ്ലഡ് പ്രഷറും നോർമൽ ആയിരിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വൈറ്റൽ ഓർഗൻസ് അഥവാ സുപ്രധാന ആന്തരിക അവയവങ്ങൾക്ക് ആരോഗ്യമുള്ളവർ ആയിരിക്കണം. സർജറികൾക്ക് വിധേയപ്പെട്ട് പൂർണ്ണ ആരോഗ്യത്തിൽ എത്തിയവർ 6 മുതൽ 12 വരെയുള്ള മാസങ്ങൾക്ക് ശേഷം രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, സ്ത്രീകൾ ആർത്തവകാലത്ത് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല. ദന്ത ഡോക്ടറിന്റെ അടുക്കൽ ചെക്കപ്പിന് പോയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിയാതെ രക്തം ദാനം ചെയ്യാൻ പാടില്ല. ടാറ്റു, ബോഡി പിയേഴ്സിംഗ് ചെയ്തവർ 6 മാസത്തേക്ക് രക്തം ദാനം ചെയ്യാൻ പാടില്ല. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരും രക്തം ദാനം ചെയ്യാൻ പാടില്ല. കൂടാതെ രക്തം ദാനം ചെയ്യുന്നതിന്റെ തലേന്ന് ദാതാവ് നന്നായി ഉറങ്ങിയിരിക്കണം. 3, രക്തദാനത്തിന്റെ മഹാത്മ്യം. രക്തത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ദൈവം ദാനമായി നൽകിയ രക്തത്തിന്റെ ചെറിയൊരു അളവ് മാത്രമാണ് നാം രക്തദാനത്തിലൂടെ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അതായത്, ഒരു മുതിർന്ന വ്യക്തിയുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് ഉള്ളത്. അതിൽ 470 മില്ലിലിറ്റർ ബ്ലഡ് മാത്രമേ നമുക്ക് ഒരു തവണ ദാനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നാം ദാനം ചെയ്ത ബ്ലഡ് അത്രയും 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ 10 മുതൽ 12 വരെയുള്ള ആഴ്ചയ്ക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. ആകയാൽ രക്തദാനം വളരെ സുരക്ഷിതമാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയൊരളവ് രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയെ അകാല മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ നാം നൽകുന്നത് ഒരു ജീവിതമാണ്. വില്യം ഹാർവേ എന്ന ശാസ്ത്രജ്ഞൻ ശരീരത്തിൽ രക്തം ചംക്രമണം ചെയ്യുന്നുവെന്നും ജീവന് ആധാരമായ പ്രാണവായു രക്തത്തിലാണ് ഉള്ളതെന്നും കണ്ടെത്തി. എന്നാൽ അതിലൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, രക്തത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത്. രക്തത്തെക്കുറിച്ച് മാത്രമല്ല, രക്തദാനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ബൈബിൾ പരാമർശിച്ചിട്ടുണ്ട്. അത് നാം നൽകുന്ന രക്തത്തെക്കുറിച്ചല്ല, നമുക്ക് വേണ്ടി നൽകപ്പെട്ട രക്തത്തെക്കുറിച്ചാണ്. നാം രക്തം ദാനം ചെയ്യുന്നത് ഒരാളുടെ ജീവൻ താൽക്കാലികമായി നിലനിർത്താൻ വേണ്ടിയാണ്. എന്നാൽ നമുക്ക് വേണ്ടി രക്തം നൽകിയത് നമുക്ക് നിത്യജീവൻ ലഭിക്കാനാണ്. ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായി പിറക്കുകയും രക്ഷകൻ എന്നർത്ഥമുള്ള യേശു എന്ന പേരിൽ അറിയപ്പെടുകയും ഭൂമിയുടെ മധ്യഭാഗത്തുള്ള എരിശലേമിലെ ഗോൽഗോത എന്ന മലയിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അവിടുന്ന് ചൊരിഞ്ഞ രക്തത്താൽ നമുക്കിന്ന് പാപമോചനമുണ്ട്. എനിക്ക് വേണ്ടിയാണ് യേശു കർത്താവ് രക്തം ചിന്തിയത് എന്ന് നാം വിശ്വസിക്കുമ്പോൾ നാം ദൈവമക്കളാകുകയും നിത്യജീവന് അവകാശികളാകുകയും ചെയ്യുന്നു. ഈ രക്തദാന ദിനത്തിൽ രക്തം ദാനം ചെയ്തുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാനും നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവന് അവകാശിയാകുവാനും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവം അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.